السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مريا قرآن برنام إرنوتي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العظيم. പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ് മുത്തഖീങ്ങൾക്ക് ഹുദയാണെന്ന് അള്ളാഹു തആല വിവരിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 33-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്വാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യത അർഹിക്കുന്നവൻ ആരാണ്? നിങ്ങളിൽ തഖ്വയുള്ള ഏറ്റവും തഖ്വയുള്ളവൻ മാത്രമാണ്. ബഹുമാനപ്പെട്ട അബു സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ടിൽ കാണുകയാണ്, ജാ റസൂലു മിനൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ച് പറയുകയുണ്ടായി, ആ നബിയല്ലാ ഔസിനി, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാലും. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹ്, നീ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഫഇന്നഹു ജിമാഉ കുല്ലി ഖൈർ, എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും സങ്കേതമാണ് പരിശുദ്ധമായ തഖ്വ. തഖ്വ ഇല്ലെങ്കിൽ ഒരു ഖൈറും ഖൈറാവുകയില്ല. എല്ലാ ഖൈറുകളുടെയും സങ്കേതം അത് തഖ്വയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്. വഅലൈക ബിൽ ജിഹാദ് ഫഇന്നഹു റഹ്ബാനിയത്തുൽ മുസ്ലിം, ഈ സമരമുറകൾ പാലിച്ചുകൊള്ളണം. സമരം ചെയ്യേണ്ടയിടത്തിന് സമരം ചെയ്തു കൊള്ളണം, ജിഹാദ് ചെയ്യേണ്ടയിടത്തിന് ജിഹാദ് ചെയ്യണം. ദീനിനെയും മുസ്ലിമിനെയും ആക്രമിക്കാൻ ആരെങ്കിലും വരുമ്പോൾ നോക്കി നിൽക്കുകയില്ല, അതിനെ എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക. അതാണല്ലോ ഇസ്ലാമിലെ ജിഹാദ്. ആ ജിഹാദിൽ നിങ്ങൾ ഏർപ്പെടണം. അത് സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ഇബാദത്താണത്. വഅലൈക ബിദിക്രില്ലാഹി ഫഇന്നഹു നൂറുൻ ലക്, അള്ളാഹുവിനെ സദാസമയവും നീ ദിക്രിലായി മുഴുകിയിരിക്കണം. അത് നിനക്കൊരു പ്രകാശമായി മാറും, ഇഹത്തിലും പരത്തിലും ഒരു പ്രകാശമായി അത് ഭവിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ജാമിഉ സഗീറിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം കുശൈരി അദ്ദേഹത്തിൻ്റെ റിസാലത്തുൽ കുശൈരിയ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖീല യാ നബിയല്ലാഹ് മൻ ആലു മുഹമ്മദ്, ആലു മുഹമ്മദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് നബിയെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ ആലു മുഹമ്മദ് ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾക്കാണ് ആലു മുഹമ്മദ് എന്ന് പറയുക എന്നാണ് പ്രസിദ്ധമായ റിപ്പോർട്ടുകൾ ഉള്ളത്. എന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു വചനമുണ്ട്, ആരാണ് ആലു മുഹമ്മദ്? അത് അവിടുന്ന് പറഞ്ഞു, കുല്ലു തഖിയ്യൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആരുണ്ടോ അവരൊക്കെ ആലു മുഹമ്മദാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തഖ്വ ജിമാഉൽ ഖൈറാത്ത്, ആയതുകൊണ്ട് തഖ്വയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ് എല്ലാ ഖൈറുകളുടെയും മാനദണ്ഡം, എല്ലാ ഖൈറുകളുടെയും സങ്കേതം അതാണ്. ഓരോ തശഹ്ഹുദിലും ഓരോ സത്യവിശ്വാസിയും ഉരുവിടുന്ന ഒരു വചനമാണല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അവിടുത്തെ ആലിൻ്റെ മേലിലും അള്ളാഹുവേ നീ അനുഗ്രഹം ചൊരിയണമേ എന്ന ആ പ്രാർത്ഥന. അപ്പോൾ ആ ആലു മുഹമ്മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തഖ്വയുള്ള മനുഷ്യനുമാണെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ആലു മുഹമ്മദിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഓരോ തശഹുദിലും ലോകമോമിനീങ്ങൾ കോടാനക്കോടി മോമിനീങ്ങൾ തശഹുദ് ചൊല്ലുമ്പോൾ അതിൽ നമ്മളും ഒരു അംഗമായി ചേരാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. വഹഖീഖത്തുൽ ഇത്തിഖായ തഹറുസ് ബിതാഅത്തില്ലാഹി മിൻ ഉഖൂബതിഹി, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, യഥാർത്ഥ തഖ്വ, ആ തഖ്വയുടെ ഹഖീഖത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അത്തഹറുസ് ബിതാഅത്തില്ലാഹ്,
അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മിൻ ഉഖൂബത്തിഹി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അതിനിമിത്തം പടച്ച റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം തേടുക. അതാണ് ഇത് തഖ്‌വയുടെ ഹഖീഖത്ത്, അഥവാ ആ തഖ്‌വയാൽ ഉണ്ടായിത്തീരുന്ന അതിൻ്റെ അനന്തരഫലം അതാണ്. ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുകയാണ്, അത്തഖ്‌വാ അയ്യത്തഖിയൽ ഇൻസാന മിൻ തഖ്‌വാഹു യഅനി മിൻ റുഇയത്തി തഖ്‌വാഹു വൽ മുത്തഖി മിസ്ലിബ്നി സിരീൻ. ബഹുമാനപ്പെട്ട കുശൈരി ഇമാമിൻ അദ്ദേഹത്തിൻ്റെ അരിസാലത്തുൽ കുശൈരിയിൽ പറയുകയാണ്, തഖ്‌വാ എന്ന് പറയുന്നത് അയ്യത്തഖിയൽ ഇൻസാനു മിൻ തഖ്‌വാഹു യഅനി മിൻ റുഇയത്തി തഖ്‌വാഹു വൽ മുത്തഖി മിസ്ലി ഇബ്നു സീരീൻ ഹൈസു ഇഷ്തറ അറബയീന ഹബ്ബൻ സംന. റിസാലത്തുൽ ഖുശൈരിയിൽ കാണാൻ ഒരു സംഭവം, ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റഹമഹുല്ല സ്വപ്നവ്യാഖ്യാനത്തിൽ പ്രസിദ്ധനായ മഹാനാണ്. അദ്ദേഹം ഇഷ്തറ അറബയീന ഹബ്ബൻ സംന, 40 ഭരണി നെയ്യ് അദ്ദേഹം വാങ്ങി. അദ്ദേഹത്തിന് വലിയ കച്ചവടക്കാരനായിരുന്നു. ഫഹറജ ഗുലാമുഹു ഫഖ്റൻ മിൻ ഹബ്ബിൻ, അങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ ആ ഭരണികളിൽ നിന്ന് ഒരു എലിയെ തൻ്റെ വേലക്കാരൻ എടുത്തു, ഏതോ ഒരു ഭരണിയിൽ നിന്ന്. ഫസാലഹു ഇബ്നു സിരീൻ, ഇബ്നു സിരീൻ ചോദിച്ചു, മിൻ അയ്യ ഹബ്ബിൻ അഖ്റജതഹ, ഏത് ഭരണിയിൽ നിന്നാണ് മോനെ നീ ഈ എലിയെ എടുത്തത്? ഫഖാല ഗുലാമു ലാ അദ്രി, എനിക്കറിയില്ല ബഹുമാന്യരെ. ഫസബ്ബഹ ഇബ്നു സിരീൻ കുല്ലഹ അലൽ അർള്, അങ്ങനെ ആ നെയ്ഭരണികൾ മുഴുവനും അദ്ദേഹം ഭൂമിയിലേക്ക് ഒഴിച്ചു കളഞ്ഞു, ഏത് ഭരണിയിൽ നിന്നാണ് അത് എടുത്തത് എന്നറിയാത്തത് കൊണ്ട്. അതാണ് മഹാത്തുക്കളായ ആളുകളുടെ സൂക്ഷ്മതയും അവരുടെ തഖ്‌വയും. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹത്തുക്കളായ ആളുകളുടെ സൂക്ഷ്മതയും അവരുടെ വറഉം, യഥാർത്ഥത്തിൽ വറഉ സൂക്ഷ്മത, സൂക്ഷ്മത അവർ ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളത് തഖ്‌വയുടെ മറ്റൊരു ഭാഗമാണ്. ഇബ്രാഹിം റളിയല്ലാഹു പറയുന്നു, നിംതു ലൈലത്തൻ തഹത സഹ്റത്തി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലെ ആ വലിയ പാറക്ക് കീഴിൽ ഞാൻ ഒന്ന് കിടന്നുറങ്ങുകയുണ്ടായി. ഫലമ്മാ കാന ബഅദു ലൈലി നസല മലക്കാൻ, രാത്രി കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് മലക്കുകൾ അതാ ഇറങ്ങി വരുന്നു. ഫഖാല അഹദുഹുമാ ലിസാഹിബിഹി, ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുന്നു, മൻ ഹാദാ, ആരാണ് ഈ കിടക്കുന്നത്? ഫഖാലല്ലാഹർ, അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു, ഇന്നഹു ഇബ്രാഹീമിനോദഹം, അത് ഇബ്രാഹീമിനോദഹമാണ്. ഫഖാല സാലിക്കല്ലദി ഖഫിളല്ലാഹുലഹു ദറജത്തൻ മിൻ ദറജാതിഹി, അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ താഴ്ത്തിയ വ്യക്തിയാണ് അല്ലേ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജകൾ ഒരുപാട് താഴ്ത്തിയിട്ടുണ്ട്, അങ്ങനത്തെ വ്യക്തിയാണല്ലേ ഈ കിടന്നുറങ്ങുന്നത്. ഫഖാല, അപ്പോൾ മറ്റേ മലക്ക് ചോദിച്ചു, ലിമാദ, എന്താ കാരണം? കാല, ആ മലക്ക് പറഞ്ഞു, ലഖദിഷ്തറ മിൻ അൽ ബസറത്തി തംറാ, അദ്ദേഹം ബസറയിൽ പോയി ഈത്തപ്പഴം മേടിക്കുകയുണ്ടായി. ഫവഖഅത്തു തംറത്തു മിൻ തമരിൽ ബഖാലി അലാ തമരിഹി വലം യർജിഹ ഇലാ സാഹിബിഹ, അദ്ദേഹം ഈത്തപ്പഴം മേടിക്കുന്ന കൂട്ടത്തിൽ ആ കച്ചവടക്കാരൻ്റെ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു പഴം അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ വീണു, അത് അദ്ദേഹം ആ ഉടമക്ക് തിരിച്ചു കൊടുത്തില്ല. അത് കാരണത്താൽ ഈ മനുഷ്യൻ്റെ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ദറജകളെ അള്ളാഹു താല താഴ്ത്തി എന്ന് മറ്റേ മലക്ക് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസാഫറത്തു ഇലൽ ബസറ വഷ്തറൈതു തംറം മിൻ ദാലിക റജുലി, ഞാൻ അങ്ങനെ ബസറയിലേക്ക് പോയി, ഞാൻ ആ ബസറയിൽ നിന്ന് ഞാൻ ആദ്യം ഈത്തപ്പഴം മേടിച്ച കടയിൽ നിന്ന് വീണ്ടും ഈത്തപ്പഴം വാങ്ങി. വൗക്കായത്തു സംബ്രത്തൻ അലാ തംജിഹി, തംബ്രത്തൻ അലാ തംജിഹി, അങ്ങനെ ഞാൻ എൻ്റെ ഈത്തപ്പഴത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആ ഈത്തപ്പഴത്തെ എടുത്തു കൊടുത്തു. സുമറജഅത്തു ഇലാ ബൈത്തുൽ മുഖദ്ദിസ് വനിംതു തഹത സഹ്റ, വീണ്ടും ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഞാൻ വന്നു, ആ പാറയുടെ കീഴിൽ ഞാൻ കിടന്നുറങ്ങി. ഫലമ്മാ കാന ബഅദു ലൈലി ഇദാ അനബി മലക്കൈനി നസലാമിനസ് സമാ, ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ രണ്ട് മലക്കുകൾ വീണ്ടും വരുന്നു. ഫഖാല അഹദുഹുമാ ലിസാഹിബി മൻ ഹാദാ, ആരാണ് ഈ കിടന്നുറങ്ങുന്നത് എന്നൊരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിച്ചപ്പോൾ, ഫഖാലല്ലാഹർ, ആ മലക്ക് പറഞ്ഞു, മറ്റേ മലക്ക് പറഞ്ഞു, ഇന്നഹു ഇബ്രാഹീമുൻ അദ്ഹം, ഇത് ഇബ്രാഹിം അദ്ഹം എന്ന് പറയുന്ന മഹാനാണ്. ഫഖാല ഇന്നഹു ദാക്കല്ലദീ റദ്ദല്ലാഹു തആല മകാനതഹു വറഫഅ ദർജതഹു,
അള്ളാഹു തആല ഇബ്രാഹിം അദ്ഹമിൻ്റെ സ്ഥാനത്തെ അള്ളാഹു തആല തിരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ദറജയെ അള്ളാഹു തആല ഉയർത്തുകയും ചെയ്ത് മഹാനാണല്ലോ ഈ കിടക്കുന്നത് എന്ന് അവർ പറയുകയും മറ്റേ മലക്ക് പറയുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ ജീവിതം സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിയ കാരണത്താലാണ് അവർക്ക് അള്ളാഹുവിനടുക്കൽ അത്യുന്നതമായ ദറജകളും സ്ഥാനമാനങ്ങളും ലഭ്യമാകാനുള്ള കാരണമുണ്ടായത്. അത് നിമിത്തം മാത്രമാണ് അവർ പൂർണ്ണമായ തഖ്‌വയുടെ ഉടമകളുമായി തീർന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട്, കുൻ വരിഅൻ തകുൻ ആബദന്നാസ്, കൂടുതൽ ഇബാദത്ത് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇബാദത്ത് എടുക്കുന്ന ആളായി തീരണമെങ്കിൽ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തിയായിരിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ ഹറാം ജീവിതത്തിൽ ചെന്നു ചേരുമോ എന്ന് ഭയപ്പെട്ട് പല ഹറാമുകളെയും ഹലാലുകളെ തന്നെയും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ എത്തിച്ചിട്ടുണ്ടോ അവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്ന വിഭാഗമായി തീരുകയുള്ളൂ. ധാരാളം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കുവാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.